ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ മച്ചാവയുടായിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ദറ്റ് മീൻസ് ദ പോക്കോ X3. സോ പോക്കോ X1, പോക്കോ X2 എന്ന് പറഞ്ഞാൽ അതൊക്കെ ടോപ്പ് നമ്മുടെ ഹൈപ്പ് വർത്ത് ചെയ്തൊരു ഫോൺസ് ആയിരുന്നു. പോക്കോ F1 എന്നൊക്കെ പറഞ്ഞാൽ മാരക സെയിൽസിൻ്റെ ഉടമയായിരുന്നു. അതേപോലെ തന്നെ പോക്കോ X2 120Hz റിഫ്രഷ് റേറ്റ്, അടിപൊളി സ്പെക്സ് ആയിട്ട് വന്ന ഒരു ഡിവൈസാണ് പോക്കോ X2. സോ അത് കഴിഞ്ഞിട്ടുള്ള സക്സസ് ആണ്, ദാറ്റ് മീൻസ് പോക്കോ X3. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു X2 ആണോ X3 ആണോ അടിപൊളി അതോ ഏറ്റവും ടോപ്പാണോ ഈ റേഞ്ച്, ദാറ്റ് മീൻസ് ബിലോ 20K ഏറ്റവും ബെസ്റ്റ് ഫോൺ ഏതാണെന്നുള്ളൊരു ആൻസറാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി ഞാൻ പറയും ദറ്റ്സ് പോക്കോ X3. സോ കുറേ പേര് സാംസങ് M31S, ആക്ച്വലി M31S അടിപൊളിയാണ്. ഡിസ്പ്ലേയും അതിൻ്റെ ബാറ്ററിയും ഒക്കെ അടിപൊളിയാണ്, പക്ഷേ അതിനൊക്കെ വെല്ലാനായിട്ടാണ് നമ്മുടെ പോക്കോ X3 വന്നിരിക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് റിവ്യൂ ഇട്ട് കിടക്കാം. സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ തുടക്കം തന്നെ നമുക്ക് ഡിസ്പ്ലേ എന്ന് തന്നെയാണ്. സോ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് വരുന്നത് ഒരു 6.67 inch ആണ്. ദാറ്റ് മീൻസ് പോക്കോ X2 കണ്ടുവരുന്ന സെയിം ഡിസ്പ്ലേ സൈസാണ്, 6.67. അത് തന്നെയാണ് നമ്മുടെ പോക്കോ X3 വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വെച്ചാൽ പോക്കോ X2 ആണ്, X3 ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നല്ലതെന്ന് വെച്ചാൽ ഞാൻ പറയും രണ്ടും സെയിമാണ്, ഒരു വ്യത്യാസമില്ലെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ചെറിയൊരു ഡിഫറൻസസ് ഉണ്ട് ഞാൻ പറയാം. സോ രണ്ടും 1080x2400, ദാറ്റ് മീൻസ് ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് രണ്ടിനും വരുന്നത്. പിന്നെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 തന്നെയാണ് പ്രൊട്ടക്ഷൻ വരുന്നത്. സോ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ നമ്മുടെ മെയിൻ തീമായിട്ടുള്ള അതാണ് 120Hz റീഫ്രഷ് റേറ്റ് ആണ് എൻ്റെ മെയിൻ തീം. നിങ്ങൾക്കറിയാം നല്ല സ്മൂത്ത് സ്ക്രോളിംഗ് ഒക്കെയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ പോക്കോ X2 4500mAh ബാറ്ററി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മിക്കവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ എടുത്തവരൊക്കെ 4500 ഉള്ള കാരണം ബാറ്ററി ഒരു ദിവസം നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത്ര ഹെവി യൂസറാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ എന്ത് 60Hz ആയിട്ട് യൂസ് ചെയ്തു. പക്ഷേ അതൊരു പോരായ്മയായിട്ടാണ് അതിനെ ഓവർകം ചെയ്യാനും പിന്നെ നമ്മുടെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള M30S വിത്ത് 6000mAh ബാറ്ററിനെ പിടിക്കാനുമായിട്ടാണ് നമ്മൾ പോക്കോ X3 ആണ്. സെയിം 6000mAh ബാറ്ററി വിത്ത് M30S ജസ്റ്റ് 25W ചാർജിംഗ് ഉള്ളൂ, ഇതിന് 33W ചാർജിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പോക്കോ X3. സോ ഇത് നമുക്ക് 6000mAh എന്ന് പറഞ്ഞാൽ നിങ്ങൾ 120Hz നിന്ന് മാറേണ്ട ആവശ്യമില്ല. ഫുൾ ടൈം ഫുൾ ഓൺ പവർ വേറെ ലെവൽ പവർ. അപ്പോൾ 120Hz തന്നെ നിങ്ങൾ ഫുൾ ടൈം യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററി എന്നാലും 1 day കിട്ടും. നിങ്ങളൊരു അൾട്രാ ഹെവി യൂസറാണെങ്കിൽ പോലും 1 day കിട്ടും. ദാറ്റ് മീൻസ് നിങ്ങൾ PUBG കളിക്കുകയോ എന്ത് വേണമെങ്കിലും തലകുത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് 1 day യൂസ് പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോക്കോ X2 500 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. പക്ഷേ ഇതിനൊരു 450 ആണ്, ചെറിയ അത് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. എന്നാലും ജസ്റ്റ് 450 nits ആണ് ബ്രൈറ്റ്നസ് ഉള്ളൂ. സോ ഒരു ബ്രൈറ്റ്നസ് ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു കുറച്ചും കൂടെ എൻഹാൻസ് ആയിട്ട് വരുന്നത് പോക്കോ X2 ആയിരിക്കും. X3 ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, 450 vs 500 ആണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു, ഞാൻ ഡിസ്പ്ലേ നമുക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഗൈസ് നമ്മുടെ പോക്കോ X3 ഇപ്പോൾ പ്ലേ ആയിക്കൊണ്ട്. സോ ഞാൻ ഇതിൻ്റെ PP പറയാൻ പറ്റുപോയി, 395 PP ആണ് ബോത്ത് പോക്കോ X2 X3 395. അപ്പോൾ കട്ട ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ ഒരു ജനുവായിട്ട് അഭിപ്രായം പറയുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ M30S ആണോ ഇതിൻ്റെയാണോ ഡിസ്പ്ലേ കളർ വൈബ്രൻസി ഒക്കെ ഉള്ളത് എന്ന് ഏറ്റവും കൂടുതലുണ്ട്. ഞാൻ ജെനുവിനായിട്ട് ചോദിച്ചാൽ പറയും, ഞാൻ പറയും M30S കുറച്ചിങ്ങനെ ഒരു ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ ഗ്രീൻസ് ഒക്കെ നിങ്ങളുണ്ട്, ഗ്രീൻ കുറച്ചിങ്ങനെ ഡാർക്കറും ഷാർപ്പും ഗ്രീൻ ആയിരിക്കും നമ്മുടെ ഇതിന് M30S. ഇത് കുറച്ചും കൂടി ഒരു പെയിൽ ഫീൽ എനിക്ക് തരുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ അലമ്പാണെന്ന് വെച്ചാൽ അലമ്പിൻ്റെ അല്ല, എന്നാലും ഒരു കമ്പാരിറ്റീവ് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു പെയിൽ ഫീൽ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേ രണ്ടും പട്ടപട്ടക്കൻ ഡിസ്പ്ലേ ആണ് രണ്ടിനും. പക്ഷേ കുറച്ചിങ്ങനെ ഒരു വൈബ്രൻസ്, കളർ വൈബ്രൻസ് ഐ മീൻ സൂപ്പർ അമോലെഡ് സാംസങ്ങിൻ്റെ ഞാൻ ടോപ്പാണ്. സോ അതിൻ്റെ കളർ വൈബ്രൻസി കുറച്ചിങ്ങനെ നോക്കുമ്പോൾ ഡിസ്പ്ലേയിലെ വൈബ്രൻസ് ദറ്റ് മീൻസ് കളർ വൈബ്രൻറ്റും കളർ സാച്ചുറേഷനും കുറച്ചും കൂടെ കൂടുതൽ നമ്മുടെ M31S ആയിരിക്കും കുറച്ച്. ഇപ്പോൾ ഈ ഗ്രീനൊക്കെ ആണെങ്കിലും നമ്മുടെ മറ്റേ നല്ല ഡാർക്കർ ഗ്രീൻ ആയിട്ടാണ് വരുന്നത് ഈ ഗ്രീൻ ഷെയ്ഡൊക്കെ. അപ്പോൾ അതൊരു ചെറിയൊരു ഇടം. പക്ഷേ 120Hz എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ മേലെ ടോപ്പ് വേറെ ലെവൽ. സോ 120Hz ഒബ്വിയസ്ലി ഇത് തന്നെയാണ് ബെറ്റർ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. പിന്നെ രണ്ടിനും ഫ്രണ്ട് സെൽഫി ക്യാമറ ബെറ്റർ ആണ്. പിന്നെ ഇതിലൊരു 20MP ക്യാമറ ആണ്. 20MP കൊള്ളാവെന്ന് ചോദിച്ചാൽ നമ്മുടെ സെയിം പോക്കോ X2 എന്ന സെയിം ക്യാമറയാണ്. പക്ഷേ പോക്കോ X2 ഡുവൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ആയിരുന്നു. ദാറ്റ് മീൻസ് ഒരു ഡെപ്ത് ഫോക്കസിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് ഡെപ്ത് എന്ന് നമ്മുടെ പോർട്രേറ്റ് മോഡൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മളെ കറക്റ്റായിട്ട് നമ്മളെ എന്താണ് പറയുക, കറക്റ്റായിട്ട് നമ്മളെ ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് പക്കയായിട്ട് ബ്ലർ ചെയ്യാൻ വേണ്ടിയാണ് ഡെപ്ത് ഫോക്കസ് ക്യാമറാസ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പോക്കോ X2. പക്ഷേ ഇതിനകത്ത് സിംഗിൾ ക്യാമറ, പക്ഷേ നമ്മുടെ ഒരു എന്താ ചിലർക്ക് ഒരു ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് അധികം സ്പേസ് ഒക്കുപ്പ് ചെയ്യണമെന്ന് ഇഷ്ടമല്ല, കാരണം ഡിസ്പ്ലേ തന്നെ ക്യാമറ വേണം. അപ്പോൾ ചിലർക്ക് അത് വിയേർഡ് ആയിട്ട് ഫീൽ ചെയ്തെങ്കിൽ അവർക്കോ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. അതിന് സിംഗിൾ ക്യാമറയുള്ളൂ. പിന്നെ നമ്മുടെ സൗണ്ട് ഔട്ട്പുട്ട്, അതെ സ്റ്റീരിയോ സറൗണ്ട് സൗണ്ട് സ്പീക്കേഴ്സാണ് വരുന്നത് ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരെണ്ണം ഇവിടെ ടോപ്പ് ഫയറിംഗ് തന്നെ. നല്ല സൗണ്ട് ഔട്ട്പുട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഒരു സറൗണ്ട് സൗണ്ട് എനിക്ക് എഫക്റ്റ് കിട്ടുന്നുണ്ട് പക്ക. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ
ടോപ്പ് എന്ന് പറയും, വൺ അമംഗ് ദ ടോപ്പ് എന്ന് പറയും, ടോപ്പ് എന്ന് പറയില്ല വൺ അമംഗ് ദ ടോപ്പ്. ദാറ്റ് മീൻസ് 120Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്, പിന്നെ HDR10 സർട്ടിഫൈഡ് ഡിസ്പ്ലേ, HDR10 എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്ലേക്ക് നൽകുന്ന ഒരു ബെസ്റ്റ് സർട്ടിഫിക്കേഷൻ ആണ്. സോ അതുകൊണ്ട് സോ എല്ലാം കൊണ്ട് ടോപ്പാണ് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി. നിങ്ങൾ കണ്ടോ നല്ല വ്യൂവിങ് ആംഗിളും ഉണ്ട് ഡിസ്പ്ലേക്ക്, ഉണ്ടോ പക്ക പൊളി. സോ ഡിസ്പ്ലേ കാര്യം 9/10 ഞാൻ കൊടുക്കും. ഈ ആ വൺ ഞാൻ കുറച്ചതിന് കാര്യം ഒരു രണ്ട് ഇഷ്യൂസ് ഉണ്ട് ഞാൻ പറയാതെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചത്. ഇപ്പം നിങ്ങൾ ചോദിക്കേണ്ട രണ്ട് കാര്യങ്ങൾ രണ്ടുകൊണ്ടാണ് കുറച്ചത്. ഞാൻ ദാറ്റ് മീൻസ് ഞാൻ M31S ആയിട്ടാണ് കമ്പയർ ചെയ്തത്. സോ M31S ആയിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞു കുറച്ച് വൈബ്രൻസി കുറവുണ്ട്, അതാണ് ഒരു കാരണം, ഒരു 0.5 കുറയ്ക്കാൻ കാരണം അത്. പിന്നെ സെക്കൻഡ് കാര്യം 120Hz റീഫ്രഷ് റേറ്റ് ആണെങ്കിൽ ഇപ്പം നമ്മൾ ഫേസ്ബുക്കൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചില എപ്പോഴും എന്ന് പറയില്ല ചില സമയത്ത് നമുക്കൊരു ഒരു ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു ലാഗ്, ഒരു ചെറിയൊരു മൈന്യൂട്ട് ലാഗ്. പക്ഷേ അത് ഒബ്വിയസ്ലി നമ്മുടെ എന്ത് പറയുക, നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി അത് ഫിക്സ് ആവാമെന്നുള്ളൂ. എന്നാലും അറ്റ് ദിസ് പോയിന്റ് ഞാൻ ചെറുതായിട്ടൊന്ന് കുറച്ച്, അപ്പോൾ അത് രണ്ടിനെയാണ് കൂടിയാണ് ഞാൻ ജസ്റ്റ് ഒരു 1 mark കുറച്ചത്. കണ്ടോ, ബട്ട് ഇപ്പോഴാണ്, പക്ഷേ ഒരു 100 തവണ നമ്മൾ എടുക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു 5 തവണയേ വരുള്ളൂ, 5 or 10 തവണ മാക്സിമം വരുള്ളൂ ഈ ഒരു ആ ഒരു ഇഷ്യൂസ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്കുമ്പോൾ എടുക്കുമ്പോൾ 120Hz അത് ഫീൽ ചെയ്യില്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ വരും പെട്ടെന്നൊരു ഇത് വന്നിട്ട് പെട്ടെന്ന്. പക്ഷേ അത് ഓബ്വിയസ് നെഗ്ലിജിബിൾ എന്നാണ് നമുക്ക് കൂട്ടണ്ട. അപ്പോൾ 9/10 ആണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. ഇനി നമുക്ക് അടുത്ത കാര്യം എല്ലാവരും നോക്കണ കാര്യമാണ്, ഏതാ എടുക്കട്ടെ ഞാൻ ഐറ്റം ടിങ്. സോ പബ്ജി മൊബൈൽ, ദാറ്റ് മീൻസ് ദ പ്രോസസ്സറും പെർഫോമൻസും ആണ് നമുക്കിനി അടുത്ത കാര്യം അറിയേണ്ടത്. സോ Poco X2 Poco X3 ഇട്ട് വരികയാണെന്ന്, അത് അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇപ്പോൾ ഡിസ്പ്ലേ ഗെയിമിങ് അത് രണ്ടും സെയിം തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ഈ സ്നാപ്ഡ്രാഗൺ 730G 732G തമ്മിലൊരു 100 MHz ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു കാര്യം മീൻസ് ദാറ്റ് മീൻസ് പിന്നെ Poco X2 രണ്ട് ഡുവൽ കോർ 2.2 GHz ക്ലോക്ക് ചെയ്യുമ്പോൾ ഇത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2.3 GHz. അപ്പോൾ അതൊരു ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമുക്ക് സെയിപ്പിന് ബാക്കിയുള്ള സെയിം GPU ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എന്നാലും നമുക്കൊന്ന് കളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് സെറ്റപ്പ് എന്ന് അറിയാനായിട്ട്. എന്തെങ്കിലും ഒരു മാർജിനബിൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാമല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാനുള്ളത്, നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ഗ്രാഫിക്സ് എടുത്തു, ഗ്രാഫിക്സ് എടുത്തുമ്പോഴുണ്ടാവും സ്മൂത്തിന് നമുക്ക് അൾട്രാ ഒരു ഓപ്ഷൻസ് കിട്ടും. പക്ഷേ നമുക്ക് ഈ HDR ഗ്രാഫിക്സ് നമുക്ക് HDR പറ്റില്ല, HDR ഇല്ല, അൾട്രാ HD ഒബ്വിയസ്ലി ഇല്ല, പിന്നെ അൾട്രാ HD ഇല്ല, UHD ഇല്ല, പിന്നെ നമുക്ക് HD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൈ കിട്ടും, ഹൈ മാക്സിമം കിട്ടും, അൾട്രാ കിട്ടില്ല. ബാലൻസ് ഇട്ടാലും സ്മൂത്ത് ഇട്ടാലും നമുക്ക് ഫ്രെയിം റേറ്റ് അൾട്രാ വരെ പോകും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്മൂത്തും അൾട്രയാണ്, അതാണ് പക്ക. ഞാനൊരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് റിവ്യൂ തന്നെ ഡെഡിക്കേറ്റഡ് ഇത് രണ്ടും വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലർക്ക് ഇഷ്ടം HD ഹൈയുമാണ്, HD ഹൈ ആയപ്പോൾ ഞാൻ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാഗ് അല്ല, ഫ്രെയിം ഡ്രോപ്പ് ഉണ്ട്. ഫ്രെയിം ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്നാൽ ഫ്രെയിം റേറ്റ് അത്ര സ്മൂത്ത് ഫ്ലോ കിട്ടുന്നില്ല, കൊള്ളാം, പക്ഷേ സ്മൂത്ത് ഫ്ലോ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്മൂത്തും അൾട്ര ഇട്ടു, ഓക്കെ കൊടുത്തു, സെറ്റ് കളി പവർ വരട്ടെ. കണ്ടോ പക്ക സ്മൂത്താണ്, അതായത് ഒന്നും പറയാനില്ല. നമ്മുടെ സെയിം ഇപ്പോൾ നിങ്ങൾ Poco X2 ഒക്കെ ഗെയിം കളിച്ചാൽ സെയിം എക്സ്പീരിയൻസ്, അല്ലാണ്ട് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ എന്നാലും സെയിം എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ കൊള്ളാം, നല്ല സെറ്റ് തന്നെയാണ്. ദാറ്റ് മീൻസ് ഈ റേഞ്ചിൽ, ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ M31S കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒബ്വിയസ്ലി ഡീലാണ്. കാരണം എക്സിനോസിൻ്റെ M31S, കാരണം നമ്മുടെ ഈ സാംസങ്ങിൻ്റെ ആ ഒരു 10-20 ഇടയ്ക്കുള്ള മിക്ക ഫോൺസിൻ്റെ ഒരേ എക്സിനോസിന് തന്നെ ഒരു ബഡ്ജറ്റ് പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഇത്തിരി ശോകമാണ് ഗൈസ്. അപ്പോൾ ശോകം എന്നല്ല, ഓക്കെ ഗെയിമിംഗ് ആണ്, ദാറ്റ് മീൻസ് പൊളി ഗെയിമിംഗ് എന്ന് വെച്ചാൽ അല്ല, ഓക്കെ. പക്ഷേ ഇത് വെച്ച് സ്നാപ്ഡ്രാഗൺ 730G അല്ലെങ്കിൽ 732G വെച്ച് നോക്കുമ്പോൾ അത് പോരെ. സോ ഒബ്വിയസ്ലി പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒബ്വിയസ്ലി ഞാൻ വിൻ കൊടുക്കുന്നത് നമ്മുടെ Poco X3. സോ ഇതിൻ്റെ ടേംസിലും ഞാൻ 9/10 തന്നെ കൊടുക്കണേ. ഞാൻ എന്തുകൊണ്ട് 1 കുറച്ച് ഞാൻ ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം കുറച്ചും കഴിയുമ്പോൾ. എല്ലാത്തിനും 1 കുറയ്ക്കണമെന്ന് ചോദിക്കില്ല കേട്ടോ. സോ ഞാനൊന്ന് പറക്കട്ടെ, ആൾക്കാരൊന്നും ഇല്ലാത്തടത്ത് നമുക്ക് ഇറങ്ങാം, എന്നിട്ട് പറയാം. യെസ്, നമ്മൾ ചാടിക്കൊണ്ടിരിക്കണു. അപ്പം നമുക്ക് ഇതിൻ്റെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ ഗ്രാഫിക്സും കുറച്ച് നമുക്കെല്ലാം ലിമിറ്റഡ് ആണ്, ഈ റേഞ്ചിൽ ലിമിറ്റഡ് തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്ക്, പക്ഷേ അത് മേ ബി സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻസ് വന്ന് ഇനി നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടും, ബട്ട് കറൻ്റ് അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു Poco X2 വെച്ചൊരു എന്താ പറയുക, ഗെയിമിംഗ് നോക്കുമ്പോൾ ഒരു നമ്മളിപ്പോൾ ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ഇപ്പം എന്നോട് ചോദിക്കുക, ജെനുവിനായിട്ട് ചോദിക്കുക, ഹീറ്റിംഗ് നല്ല ഹീറ്റിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഹീറ്റിംഗ് തോന്നുന്നുണ്ടോ, ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാലും ഇടയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെറിയതായിട്ട് കുറച്ചും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചും കളിച്ച് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. തന്നെ അതിൻ്റെ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഫൈൻ ആണെന്ന് തന്നെ പറയും, ഹീറ്റിംഗ് ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ മറ്റേ ഹൈ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി രണ്ട് സെറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്മൂത്തിലും അൾട്രയിലും കളിക്കുന്നത്. മാത്രമല്ല, HDRഉം
ഹൈയും കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ല, ഇച്ചിരി ശോകമാണ്. സ്മൂത്ത്നെസ് അത്ര പോരാ, അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ആയിട്ട് ഞാൻ പറഞ്ഞു, അല്ലാണ്ട് ലാഗ് ഉണ്ടോയെന്ന് വെച്ചാൽ ലാഗ് ഒന്നുമല്ല. ആ ഒരു ഇപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ ഒരു ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ പെട്ടെന്ന് തിരിയണമെന്ന് കണ്ടോ, പെട്ടെന്ന് തിരിയുമ്പോൾ എന്നാലും ആ ഒരു ബാഗ് സറൗണ്ടിങ് കണ്ടോ, ഒരു അത്യാവശ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ഒരു ഒരു കൊള്ളാം. ആ ലാഗ് ഒന്നുമില്ല, ഒരു ഫ്രെയിം ഡ്രോപ്പോ ലാഗ് ഒന്നുമില്ല എന്നൊരു ഫീൽ ചെയ്യണ ഒരു എഫക്റ്റ് കിട്ടും. അത് നമുക്ക് എച്ച് ഡി ആറും ഹൈയും കിട്ടുമ്പോൾ കിട്ടുന്നില്ല. ആ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഹീറ്റാകുമെന്ന് വെച്ചാൽ നമുക്കൊരു നോട്ടീസ് ചെയ്യാവുന്ന ഹീറ്റ്, ഹീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹീറ്റൊന്നുമില്ല, എന്നാലും ഒരു പൊടി. പിന്നെ ഫോണുകളായി ഹീറ്റാവുമല്ലോ, ഏത് അത്രേ ഉള്ളൂ, വേറെ സീൻസൊന്നും കാര്യങ്ങളൊന്നുമില്ല, പൊളിയാണ്, പക്കയാണ്, സെറ്റൊക്കെ തൂഫാൻ ഉണ്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടാം, ഒറ്റ മെൻഷൻ ഇല്ല കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ചുമ്മാ സുഖത്തേക്ക് കണ്ടോ, പക്കയാണ്, നോ ഇഷ്യൂസ്. പക്ക ചാടട്ടെ, യാ സോ ഗൈസ്, എനിക്കൊരു മോശം എന്ന് പറയാനായിട്ട് ഒന്നും തോന്നിയില്ല. ഗെയിമിംഗ് ആയ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് M31S ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഗെയിമിംഗ് തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റ് നൽകുന്നത്. എനിക്ക് ഇപ്പോൾ ഒരു കമ്പാരിസൺ തോന്നിയത് നമ്മുടെ നോഡൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴും ഒരടുത്ത് നിൽക്കാമെന്ന് പറയാനുള്ള, എന്നാലും കൊള്ളാം എന്ന് പറയണൊരു ഫീലുണ്ട് ഫോണിന്. സോ അതാണ് ഗെയിമിങ്ങിൻ്റെ ഫീലിൽ കിട്ടുന്നത്. 20K ഈ ഒരു പെർഫോമൻസിൽ ഗെയിം കളിക്കാൻ ഒരു സെറ്റ് ഇത് തന്നെയാണ്. 20K below 20K. ഇപ്പം ഞാൻ പറഞ്ഞത് 6 1x10 ഉള്ള വേരിയൻ്റ് ആണ് ഞാൻ എടുത്തേക്കണത്. അതുകൂടാണ്ട് 8 1x10, പക്ഷേ പോക്കോ എക്സിൽ ഒരു 8 256 ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. തീവ്രത്തെ മണ്ണാറു കൊല്ലടാനെ, എവിടെ വീഡിയോ വെച്ചേ ആളെ കാണാൻ, അയ്യോ സെബാനെ പൊളി പൊളി. സോ നമുക്കിവിടെ വെച്ച് നിർത്താം, നമുക്ക് സോ നമുക്കിവിടെ കിടക്കാം. സോ ഇനി നമുക്ക് അപ്പോൾ ഗെയിമിങ് ഓക്കെ ആണല്ലോ സെറ്റ്. ഇനി നെക്സ്റ്റ് ക്യാമറ. സോ ക്യാമറ വരുമ്പോൾ ക്യാമറ എടുക്കട്ടെ. സോ ക്യാമറയുടെ എനിക്ക് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. മീൻസ് നമുക്കൊരു പ്രോ മോഡ്, അതൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ സാംസങ്ങിൻ്റെ ഫോൺസിനകത്ത് കുറേ യൂസ് ചെയ്യുന്നുണ്ട്, ചുമ്മാ വലിയ കാര്യമൊന്നും ഇല്ല, നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴേക്ക് യൂസ് ചെയ്യുന്ന സംഭവം കേട്ടോ. മീൻസ് നമുക്ക് ഈ അപ്പേർച്ചർ, വൈറ്റ് ബാലൻസ്, ISO അതൊക്കെ നമുക്ക് മാനുവലായിട്ട്. അപ്പോൾ നിങ്ങൾ പ്രോ ലെവലിൽ ഫോട്ടോ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നും. കാരണം നമുക്കിത് വൈറ്റ് ബാലൻസൊക്കെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഫോക്കസിങ് ലെവൽസ് ആണ് മാക്രോ ടു അൾട്രാ വൈഡ്. പിന്നെ അത് മാത്രമല്ല ഓട്ടോ, ദാറ്റ് മീൻസ് നമ്മുടെ അപ്പേർച്ചറിൻ്റെ സെറ്റപ്പ് എന്ന് തോന്നും. പിന്നെ ISO അതൊക്കെ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വൈഡ് ലെൻസ് ഏത് യൂസ് ചെയ്യണം, അൾട്രാ വൈഡ് യൂസ് ചെയ്യണോ അതോ നോർമൽ ലെൻസോ മാക്രോ യൂസ് ചെയ്യണോ, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 64 MB മോഡ് എനേബിൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സെപ്പറേറ്റഡ് ആണ്. നമുക്ക് നോർമലായിട്ട് നോർമൽ വീഡിയോ എടുക്കുമ്പോൾ 64 MB മോഡല്ല വരിക, നോർമലാണ് വരിക. പിന്നെ അതിനകത്തല്ല ഫീച്ചേഴ്സ് ഒന്നും ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ പോർട്രേറ്റ് മോഡൊക്കെ നമുക്ക് അറിയാലോ. പിന്നെ 10x 2x ഒപ്റ്റിക്കലും 10x ഡിജിറ്റലാണ് വരുന്നത്. പിന്നെ നമുക്ക് നോർമൽ നൈറ്റ് ഷോട്ട്, 64 MB ഷോട്ട്. പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോ എടുക്കാനായിട്ട്, പിന്നെ വ്ളോഗിങ്, പിന്നെ ദാറ്റ് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈമൾട്ടേനിയസ്ലി ഫ്രണ്ടിലും ബാക്കിലും ഒരേ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് സ്ലോ മോഷൻസ്, പനോരമ, ക്ലോണ്, ലോങ് എക്സ്പോഷർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചൊരു സാമ്പിൾ ഷോട്ട്സ് എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് ഫസ്റ്റ് എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം അത്യാവശ്യം കൊള്ളാം. ഇത് നോർമലായിട്ട് എടുത്തിട്ട് 64 MB മോഡല്ല, ഇത് നോർമൽ ഷോട്ടാണ്. കാരണം അത്യാവശ്യം ലീവ്സ് ഒക്കെ ആയാലും അത്യാവശ്യം കൊള്ളാമെന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓർണ അങ്ങനെ എടുക്കാം, ഓർണ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ പോർട്രേറ്റ് മോഡ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് തന്നെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദാറ്റ് മീൻസ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് മീൻസ് നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കണം അതൊന്ന് ടാലിലേക്ക് നമുക്ക്. അത് മിക്ക ഫോൺസിനുണ്ട്, ഒരു ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മിക്ക ഫോൺസ് ഞാൻ ഫീൽ ചെയ്ത ഇഷ്യൂ തന്നെയാണ്, എന്നാലും പറയത്തക്കില്ല അതാണ്. പിന്നെ ഇതാണത് നോർമൽ ഷോട്ടാണ്, പക്ഷെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ, ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ ഇപ്പറ വന്നത് ഹുണ്ടായിയുടെ ഉണ്ട്. നമുക്കറിയാം കാറിലെ ചെളി, വീൽസിൻ്റെ ചെളി, സ്ക്രാച്ചസ് വരെ പക്കയായിട്ട് കാണിക്കുന്നുണ്ട് ണോ, പൊളി നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്, കൊള്ളാം. ഇതാണ് ഒരു അല്ല ഇതിൻ്റെ ഒരു മാക്രോ അല്ല സോറി പോർട്രേറ്റ് മോഡ്. പക്ക എന്ന് വെച്ചാൽ പക്ക, ഒന്നും പറയാനില്ല, അമ്മാതിരി ഷോട്ടാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ക്യാമറയിൽ പക്കയാണ്, ഡിസ്പ്ലേ ഒരു ബ്രൈറ്റ്നെസ് ഒന്ന് കുറച്ച് നോക്കട്ടെ, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുമോ എന്നറിയില്ല. ഞാൻ ഗ്യാലറി ഒന്ന് എടുത്തോട്ടെ. ഓക്കെ
ഓക്കെ ഉണ്ടോ? പക്കാ ഷാർപ്പായിട്ട് നമ്മൾ ഞാനൊന്ന് ടാപ്പ് ചെയ്തായിരുന്നു, എന്നാലും പക്കാ ഷാർപ്പായിട്ട് വന്നൊരു ഫോട്ടോ ആണ്. നമുക്ക് ഒരു വാട്ടർമാർക്ക് കിട്ടുന്ന ഷോർട്ട് ആൻഡ് പോക്കറ്റ്സ് എന്ന് പറഞ്ഞ വാട്ടർമാർക്കൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാത്തിലുള്ളതാണ്. എന്നാലും പക്ക പൊളിയാണ്. ഇതൊരു മാക്രോ ഷോട്ടാട്ടോ, മാക്രോ ഷോട്ട്. ദാറ്റ് മീൻസ് എൻ്റെ ലീഫിൻ്റെ എതള് നമ്മുടെ ക്യാമറയുടെ തൊട്ട് അത്രയ്ക്ക് അടുത്ത് തന്നെ എടുത്താൽ നിങ്ങൾക്ക് അറിയാണ്ടോ. പക്ക ഷോട്ട് ജസ്റ്റ് 2 MB മാക്രോ കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 MB ഡെപ്ത് ആണ് ഉള്ളത് ആണോ. ഇതും അതേപോലെ തന്നെ അതേപോലത്തെ ഒരു ഷോട്ടാണ്. നിങ്ങൾക്കറിയാം പക്ക, ഇപ്പം നിങ്ങൾക്ക് ക്യാമറയുടെ കാണാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ പക്ക ഡീറ്റെയിലും ഷാർപ്പായിട്ടുള്ള ഷോട്ടാണ് വന്നേക്കുന്നത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഉള്ളിലത്തെ ഇതുവരെ കറക്റ്റായിട്ട് കാണാം. പിന്നെ ഇതും ആഴ വേറൊരു ഷോട്ട് ഇതേപോലെ തന്നെ പോർട്രേറ്റ് മോഡിൽ എടുത്താൽ. പിന്നെ ഇതൊരു മാക്രോ, ഇത് വേറൊരു പോർട്രേറ്റ് മോഡ്. പോർട്രേറ്റ് മോഡെല്ലാം കിഡ്ഡിക്കാജി കേട്ടോ, ഒന്നും പറയാനില്ല ഗൈസ്, കിഡ്ഡിക്കാജി പോർട്രേറ്റ് മോഡ്. പക്ഷേ എല്ലാത്തിനും ഒന്ന് ടാപ്പ് ചെയ്താലാണ് നമുക്ക് ആ മാക്സിമം പെർഫോമൻസ് കിട്ടും. ഇത് ജസ്റ്റ് ഒരു ഞാൻ വീഡിയോ എടുത്ത കേട്ടോ. കൊള്ളാമല്ലേ, ഫോക്കസ് ഹണ്ടിങ് ഒന്നും ഇല്ല നോക്കിയിട്ട്. ഇത് നോർമൽ ഷോട്ട്. നോർമൽ ഷോട്ട്സ് നമുക്ക് അത്യാവശ്യം കളർ വൈബ്രൻസിയും കളർ സാച്ചുറേഷനും ഒക്കെ ഉണ്ടെന്ന്, ഒരു മോശം കൊള്ളില്ലെന്ന് പറയാനൊന്നുമില്ല. പിന്നെ എനിക്ക് പോർട്രേറ്റ് മോഡിൽ ആകെ ഫീൽ ചെയ്തൊരു കാര്യം, നേട്ടയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച സബ്ജക്റ്റ് കിട്ടാനായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം, ബാക്കി എല്ലാം കൊണ്ടും സെറ്റ് പൊളിയായിരുന്നു. പിന്നെ ഇത് അടുത്ത ഷോട്ട്, വേറൊരു ഷോട്ട്. ഇപ്പം നിങ്ങൾക്കറിയാം എൻ്റെ ലീവ്സിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ കണ്ടോ, പക്കാ ഷാർപ്പ്, പക്കാ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ പക്കതേ. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പം നിങ്ങൾക്ക് കറക്റ്റ് ലീഫിൻ്റെ ഷാർപ്പ്നെസ് കാണാൻ പറ്റും കേട്ടോ, പക്കാ ഷാർപ്പ്. ഞാൻ ഓർമ്മ കാണിച്ചു, ഇത് പോട്ടെ, ആ സെയിം സാധനം പോർട്രേറ്റ് മോഡിൽ എടുത്തപ്പോൾ അതിനേക്കാളും ഷാർപ്പ്, പൊളി, വേറെ ലെവല്. സോ പോർട്രേറ്റ് മോഡ് ഞാൻ കണ്ണു അടച്ച് പറയും. പിന്നെ നമുക്കൊരു മെയിൻ അഡ്വാൻറ്റേജ്, 64 MB ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഞാൻ 64 MB എടുത്ത ഷോട്ടാണ് കണ്ടോ. നമുക്കിത് ഡബിൾ ടാപ്പ് എഗെയിൻ ഫോർ HD പ്രിവ്യൂ. ലോഡായി വന്നേ ഉള്ളൂ പ്രൊസസ്സറിൻ്റെ കാര്യം കൊണ്ട്. ഇത്രയും നമുക്ക് ക്ലോസ് ആകാൻ പറ്റി കേട്ടോ. ഇത്രയും ഈ സെയിം സാധനം തന്നെ ഞാൻ ഇനി നോർമൽ ഷോട്ടിൽ എടുക്കാം. പക്ഷേ എന്നാലും വേണ്ടോ, മാക്സിമം നോക്കി ഇവിടെ മതി. ഇതാണ് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് സാധനം മാക്സിമം നമ്മൾ നോർമൽ ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു സൂമിൻ്റെ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. 64 MB നല്ല റിച്ചും ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ വരുന്നത്, നല്ല റിച്ച്. ഇതാണ് 64 MB ഷോട്ട്, ഇതാണ് നോർമൽ. ഇത് നമ്മുടെ ഫ്രണ്ട് സെൽഫി ക്യാമറ എടുത്ത് ജസ്റ്റ് ഞാൻ പാമ്പ് ചെടുത്തിട്ടൊരു ഫോട്ടോയാണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറയും കൊള്ളാം, ദാറ്റ് മീൻസ് 20 MB സെയിം ക്യാമറ ഡെപ്ത് ഫോക്കസ്, ദാറ്റ് മീൻസ് നമ്മുടെ ഡെപ്ത് ക്യാമറ റിമൂവ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ സിംഗിൾ പഞ്ച് ഹോളാണ് എപ്പോഴും ലുക്ക്. ഇത് ഞാനൊരു വ്ലോഗിങ് പോലെ നമ്മൾ ഓടിക്കൊണ്ടൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സ്റ്റെബിലൈസ്ഡ് അല്ല, ഒരു ചെറിയൊരു ഷേക്കൊക്കെ ഉണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു ഷേക്ക് ഉണ്ട്, അത്യാവശ്യം ഷേക്ക് ഉണ്ട്, എന്നാലും ഒരു നെഗ്ലിജിബിൾ എന്ന് പറയാം. സോ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എനിക്ക്, ഞാൻ പ്രറ്റി മച്ച് സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെ പറയാം. ക്യാമറ പെർഫോമൻസിൽ ബോത്ത്, പിന്നെ ലുക്ക് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ യുണീക്ക് ലുക്ക് അല്ലേ ഗൈസ്. ആരായാലും പറയാം ഇത് പോക്കോ X3 എന്ന് പറയാം, അങ്ങനത്തെ ഒരു യുണീക്ക്നെസ് ഉണ്ട് ഇതിൻ്റെ ഡിസൈനിന്. പിന്നെ പിന്നെ വലിയൊരു പോക്കോയുടെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഞാൻ പറയും കോബാൾട്ട് ബ്ലൂയും ഷാഡോ ഗ്രേ ആണ് നമുക്ക് രണ്ട് കളേഴ്സ് വരുന്നത്, സൂപ്പർലി. പിന്നെ ഇതിൻ്റെ ചാർജിങ് എൻ്റെ മോനെ, 33 W ചാർജിങ് ഫും ഫും എന്ന് പറഞ്ഞാൽ ചാർജായി പോണെ. നമ്മൾ റിവ് ചെയ്യണ സ്പീഡിൽ ചാർജ് സാധനം ചാർജായി ഇറങ്ങിപ്പോകും. അത് മാത്രമല്ല, പക്ഷേ 6000 mAh ബാറ്ററി ഉള്ള കാരണം ഇച്ചിരി സമയം എടുക്കും കേട്ടോ, അതൊരു കാര്യമാണ്. അപ്പോൾ 6000 mAh ബാറ്ററി, തീം സ്പെക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ 6000 mAh ബാറ്ററി പൊള്ളി, 33 W ചാർജിങ് വേറെ ലെവല് പൊളി, സ്നാപ്ഡ്രാഗൺ 732G ഒരു പൊളി, ഒരു ലെവൽ പൊളി. പിന്നെ ഡിസ്പ്ലേ 120Hz വേറെ ലെവൽ പൊളി. ഇതും മറ്റേ ഞാൻ ഒരു സാച്ചുറേഷനെ കാണിച്ചിട്ട് ഡിസ്പ്ലേ ഇച്ചിരി കോൺസെൻട്രേറ്റ്, എനിക്ക് ഡിസ്പ്ലേ ഇച്ചിരി കളർ വൈബ്രൻസ് ഒക്കെ ആയിരിക്കണം എനിക്ക് ഇച്ചിരി. എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പെയിൽ കളേഴ്സ് അല്ലെങ്കിൽ റിയൽ ലൈക്ക് നേച്ചർ ലൈക്ക് ഫോട്ടോസ് പ്രിഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ഓബ്വിയസ്ലി M31S ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഇതിൻ്റെ തന്നെ ഇഷ്ടപ്പെടുകയുള്ളൂ. രണ്ടും നോക്കിയാൽ ഇച്ചിരി കളർ സാച്ചുറേഷൻ കളർ വൈബ്രൻസിയും കൂടുതൽ M31S. സോ ടോട്ടലി 20K നിങ്ങൾക്ക് അടിപൊളി കണ്ണടച്ചെടുക്കാൻ പറ്റിയ സെറ്റാണ് M31S. ഇനി ചിലർ മാത്രം നോക്കണ ചില കാര്യങ്ങളുണ്ട്. സൈസ് 100 യൂസേജിന് പറ്റിയതാണോ, ദറ്റ് മീൻസ് 100 യൂസേജിന് പറ്റിയതാണോ. ഇപ്പം നിങ്ങൾ പിടിക്കുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ നോർമലല്ല എല്ലാവരും ഫോൺ ഇങ്ങനെ, ഇപ്പോൾ നിങ്ങളത് ഇവിടെ വരെ എത്തുള്ളൂ. ഈ കേസിലൊക്കെയാണ് നമ്മുടെ സാംസങ്ങിന് 1 UI ഒപ്റ്റിമൈസേഷൻ വരുന്നത്. സോ ഇതിൻ്റെ UI ഞാൻ കൊള്ളുമെന്നല്ല പറയണേ, കൊള്ളാം, പക്ഷേ കുറച്ചും നല്ല 1 UI ആണ് ഒപ്റ്റിമൈസേഷനൊക്കെ. പിന്നെ സോ ഇനി നമ്മൾ നോക്കാനുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഫേസ് റെക്കഗ്നേഷൻ ആണ്. സോ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫേസ് റെക്കഗ്നേഷൻ നോക്കാം. സോ ഇൻ 3, 2, 1, and go. പക്ക ഫാസ്റ്റ്, ഇത് പട്ടയെന്ന് പറഞ്ഞാണ് നമ്മൾ. സോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് അൺലോക്ക് സെറ്റിംഗ്സ് ഒന്ന് മാറ്റിയിടാം. സോ ഇപ്പോൾ അൺലോക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കയറി പോകും. സോ ഞാൻ കമ്പോട്ടോ, 3, 2, 1, and go. ബൂം, അയ്യോ
പടക്കം ഫാസ്റ്റ്. ആ ഒരു സ്കാനിങ് പോലും അല്ല, അതിനു മുമ്പായി ഒന്നോടെ ചെയ്യാൻ പോട്ടോ. 3, 2, 1, go. ഓഫ് ഡാം ഫസ്റ്റ് കേസ്, ഡാം ഫസ്റ്റ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം ഫിംഗർ പ്രിൻ്റാണ്. സോ ഫിംഗർ പ്രിൻ്റ് ഞാൻ ഈ വിരലാണ് രജിസ്റ്റർ ചെയ്യണത്. സോ സ്റ്റാർട്ടിങ് ഇൻ 3, 2, 1, and go. ഓഫ് ഡാം ഫസ്റ്റ്, ഒന്നുകൂടെ നോക്കാം. 3, 2, 1. പക്ക ഫാസ്റ്റ് ആട്ടോ. ഓ, നമ്മളെ ഞെക്കുമ്പോൾ തന്നെ അൺലോക്കായിട്ട് തന്നെ ഇതേ. ഇപ്പോൾ ലോക്കായിട്ട് എടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഞാൻ ടാപ്പ് ചെയ്യണേ ഉള്ളൂ, ഞെക്കണില്ല. 3, 2, 1, go. പക്ക ഫസ്റ്റ്, ഒന്നും പറയാനില്ല ഗൈസ്. ഫിംഗർ പ്രിൻറ്റും ഫേസ് റെക്കഗ്നിഷനും പാട്ടപ്പാട്ടേ ഫാസ്റ്റാണ്. സോ നമ്മുടെ ഗാലക്സി M31S-നകത്തൊക്കെ ഫേസ് റെക്കഗ്നിഷൻ ഇച്ചിരി സ്ലോ ആണ്. ഫിംഗർ പ്രിൻറ്റും കുഴപ്പമില്ല, ഓൾമോസ്റ്റ് മാനേജബിൾ ആണ്. പക്ഷേ എന്നാലും അതിനേക്കാൾ എനിക്ക് ഫാസ്റ്റായിട്ട് തോന്നുന്നത് ഫിംഗർ പ്രിൻറ്റും ഫേസ് റെക്കഗ്നിഷനും ഇതിനകത്താണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ വെയ്റ്റ് ഇച്ചിരി വെയ്റ്റ് ഉണ്ട്. ഡിവൈസിന് അത്യാവശ്യം വെയ്റ്റ് ഉള്ളൊരു സെറ്റ് തന്നെയാണ് സെറ്റ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഇത് ഇച്ചിരി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനും. 225 grams ഉണ്ട് സെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്, അത് കാരണം നമുക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ 225 grams ഉണ്ട്. നമ്മുടെ പോക്കോ എക്സ്ട്രോ ഒക്കെ 208 grams ഉണ്ടായിരുന്നുള്ളൂ. 225 grams ഉണ്ട് ഇതിന്, കാരണം 6000 mAh ബാറ്ററി വരുമ്പോൾ എന്തായാലും അത്രയും വരുമല്ലോ. സോ അതിൻ്റെ ഒരു പക്ഷേ എന്ന് വെച്ചാൽ ബോറെന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞ 100 യൂസേജിന് പെർഫെക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾ യൂസ്ഡ് ടു ആവും. അത് കാരണം വെയ്റ്റും ഇതൊന്നും സൈസൊന്നും ഇഷ്യൂസ് അല്ല. 6.6 ആണെന്ന് വെച്ചാൽ എല്ലാം ഓക്കെയാണ്. സോ ഗൈസ്, അതാണ് നമ്മുടെ പോക്കോ X2-ൻ്റെ മലയാളം റിവ്യൂ. സോ താങ്ക് യു ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.